നോട്ടുമാറ്റം കെഎസ്ആർടിസിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോട്ടയം ഡിപ്പോയിൽ നിന്ന് ശബരിമല സർവീസുകൾ കാര്യക്ഷമമായി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമല മണ്ഡലകാലത്ത് ഏറ്റവും അധികം തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ് കോട്ടയം കെഎസ്ആർടിസി ഡിപ്പോ. അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യത്തിന് ബസ്സുകളും ജീവനക്കാരെയും ഒരുക്കി കാത്തിരുന്നിട്ടും വിരലിലെണ്ണാവുന്ന പമ്പ സർവീസുകൾ പോലും നടത്താൻ കോട്ടയം ഡിപ്പോയ്ക്ക് കഴിഞ്ഞില്ല. സാമ്പത്തിക നിയന്ത്രണം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വന്നിടിവാണ് വരുത്തിയതെന്ന് ജീവനക്കാർ പറയുന്നു. ഒരുപാട് റഷ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. വളരെ ഗണ്യമായ അളവിൽ അയ്യപ്പന്മാരുടെ പ്രവാഹം കുറഞ്ഞിട്ടുണ്ട്. അത് ഈ സാമ്പത്തിക നിയന്ത്രണത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഗുരുതരമായി ബാധിക്കും. ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന കെഎസ്ആർടിസി വളരെ ഗുരുതരമായി ബാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ശബരിമല സർവീസുകളിൽ മാത്രമല്ല ദീർഘദൂര സർവീസുകളിലും ആളില്ലാത്തത് കെഎസ്ആർടിസിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മുൻപേ തന്നെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായ കെഎസ്ആർടിസിക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് സാമ്പത്തിക നിയന്ത്രണം. കെഎസ്ആർടിസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വരുമാനം പ്രതീക്ഷിക്കുന്ന സമയമാണ് ശബരിമല മണ്ഡലകാലം. വൃശ്ചിക മാസം ആരംഭിച്ചിട്ടും ഏതാണ്ട് ശൂന്യമായ അവസ്ഥയിലാണ് കെഎസ്ആർടിസി ബസ്സുകൾ. പമ്പയ്ക്ക് പുറപ്പെടാൻ ധാരാളം ബസ്സുകൾ കോട്ടയം ഡിപ്പോയിൽ തയ്യാറായി കിടപ്പുണ്ട്. പക്ഷേ കയറിപ്പോകുവാൻ ആളില്ലാത്ത അവസ്ഥ. സാമ്പത്തിക നിയന്ത്രണം തുടരുകയാണെങ്കിൽ വലിയ നഷ്ടമാകും കെഎസ്ആർടിസിയെ കാത്തിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അനിൽ ജോർജ്, റിപ്പോർട്ടർ.